ചാലുശ്ശേരി ചങ്ങരംകുളം പാതയിൽ തോടുകളിൽ രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളൽ കർഷകർക്കും നാട്ടുകാർക്കും ദുരിതമാകുന്നു. മുക്കൂട്ട പാടശേഖരത്തോട്ടിലും വടക്കുമുറി കുളത്താണി പാടശേഖരത്തിലെ തോട്ടിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കക്കൂസ് മാലിന്യം സാമൂഹിക വിരുദ്ധർ തള്ളിയത്. മാലിന്യം ഒഴുകുന്നത് കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കിണറുകൾക്കും കർഷകർക്കും ദുരിതമാവുകയാണ്. പകൽ സമയങ്ങളിൽ ഒഴിഞ്ഞ പ്രദേശങ്ങൾ കണ്ടെത്തിയാണ് രാത്രിയിൽ മാലിന്യം തള്ളുന്നത്. കെമിക്കൽ ചേർത്താണ് മാലിന്യം കൊണ്ടുവന്നിടുന്നെങ്കിലും കെമിക്കലിന്റെ ശക്തി കുറയുന്നതോടെ രൂക്ഷമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. പാതയിലൂടെ പ്രഭാത സവാരിക്കിറങ്ങിയവർ ദുർഗന്ധം സഹിക്കാനാകാതെ മടങ്ങിപ്പോയി. കഴിഞ്ഞ ആഴ്ചയാണ് കടവല്ലൂർ പ്രദേശത്ത് പലയിടത്തും മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. 3 മാസങ്ങൾക്ക് മുൻപാണ് കോതച്ചിറ ഭാഗത്ത് മാലിന്യങ്ങൾ തള്ളിയതിനാൽ ഏക്കർ കണക്കിന് നെൽകൃഷി നശിക്കുകയും വൈക്കോൽ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായതും. പച്ചക്കറി കൃഷിക്കാർക്കും വാഴ കർഷകർക്കും മാലിന്യം വിളവെടുപ്പിനെ സാരമായി ബാധിക്കുമെന്നതിനാൽ കർഷകരും ഭീതിയിലാണ്. കടവല്ലൂരിൽ രാത്രികാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് സാമൂഹിക വിരുദ്ധർ അതിർത്തി സ്ഥലമായ ചാലുശ്ശേരിയിലെ വിജനമായ സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പെരുമ്പിലാവ്, ഷൊർണൂർ, പട്ടാമ്പി നഗരങ്ങളിലാണ് കക്കൂസ് മാലിന്യം വൃത്തിയാക്കാൻ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. പാതയിൽ CCTV ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നും നിയമപാലകരും പഞ്ചായത്ത് അധികൃതരും നടപടികൾ എടുക്കണമെന്നും നാട്ടുകാരും കർഷകരും ആവശ്യപ്പെട്ടു. കേരളം ആസ്വദിച്ചെറിഞ്ഞ അറിയിപ്പിൻ രുചി ഇനി നമ്മുടെ കൂറ്റിനാടും. അറിയിപ്പിൻ ചൈനീസ് വിഭവങ്ങളുടെ രുചിക്കൂട്ടുകളിൽ തനിമയോടെ സൽക്കരിക്കാൻ ടോപ് ചിക്കൻ റെസ്റ്റോറന്റ് 8-ാമത് ഔട്ട്ലെറ്റ് കൂറ്റിനാട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. രുചിയുടെ താളമേളങ്ങൾ ഇനി കൂറ്റിനാട് ടോപ് ചിക്കനിൽ. ടോപ് ചിക്കൻ റെസ്റ്റോറന്റ് വലിയ പള്ളിക്ക് എതിർവശം, കൂറ്റിനാട്.